ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയുന്നത് മോർണിംഗ് ഗ്ലോറിയെ കുറിച്ചാണ്. ഇതിൻ്റെ ഇലയും നല്ല മനോഹരമാണ്. ഹാർട്ട് ഷേപ്പ്ഡാണ് ഇതിൻ്റെ ഇലയുടെ ആകൃതി ഹാർട്ട് ഷേപ്പാണ്. പിന്നെ ഇതിൻ്റെ പൂക്കൾ അതിരാവിലെ ആദ്യമായിട്ട് വിടരുന്ന പൂക്കളാണെങ്കിൽ അതിരാവിലെ ഇത് വിടരും. ഉച്ച കഴിയുമ്പോൾ ഇത് വീണ്ടും ക്ലോസ് ആവും. എന്നിട്ട് ആ വിരിഞ്ഞ പൂവ് തന്നെ രാത്രിയാകുമ്പോഴത്തേന് വീണ്ടും വിടരുന്നതായി കാണാം. അപ്പോൾ വിടരുമ്പോൾ ഇതിൻ്റെ കളർ മാറും. ഈ പൂവിൻ്റെ മധ്യഭാഗത്തൂടെ ചെറിയ റോസ് കളറിലെ ലൈനുണ്ട്. ഒരുപാട് കളറുണ്ട് ഈ മോർണിംഗ് ഗ്ലോറി. ഇവിടെ പക്ഷേ നീല കളറാണ്. വലിയ പൂക്കളാണിതിൻ്റെ. ഇലകൾ കാണാനും നല്ല ഭംഗിയാണ്. ഇത് നമുക്ക് കമ്പി ആർച്ച് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ പടർത്താവുന്നതാണ്. ഇത് കൂടുതലായിട്ട് നമ്മൾ നടുന്നത് ഭിത്തികളുടെ സൈഡിന്, വേലികളുടെ സൈഡിന്, അങ്ങനെയുള്ള സ്ഥലത്ത് നടുമ്പോൾ ഇത് പടർന്ന് പന്തലിച്ച് നല്ല പൂവായിട്ട് നിൽക്കും. ഗ്രൗണ്ടിന് ചുറ്റും നടുകയാണെങ്കിൽ നാല് വശവും നല്ല പൂക്കളിട്ട് അതിമനോഹരമായിട്ട് നിൽക്കും. ഇതിൽ സീഡ്സ് ഉണ്ട്. ആ സീഡ്സാണ് നമ്മൾ പുതിയ തൈ എടുക്കാനെ കൊണ്ട് ഉപയോഗിക്കുന്നത്. അത് വല്ലതിൻ്റെ വള്ളി കട്ട് ചെയ്ത് നമുക്ക് നടാവുന്നതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോഴും ഇവിടെ തേനീച്ചകൾ ധാരാളമുണ്ട്. വണ്ടുകൾ, ബട്ടർഫ്ലൈസ്, പിന്നെ ഹമ്മിങ് ബേർഡ് എപ്പോഴും ഇവിടെ വരും. ഇതിനെ ഇപ്പോ മോയ്യ എന്ന് വിളിക്കാറുണ്ട്. കാരണം ധാരാളം പ്രാണികൾ ഇതിനെ ആകർഷിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വിളിക്കാൻ കാര്യം. ഓം ലൈക്ക് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മതിലിൻ്റെ സൈഡിലൊക്കെ നടാം, പിന്നെ ഗേറ്റിൻ്റെ സൈഡിലും നടാം. മുള്ളുവേലിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾക്ക് അവിടെ നട്ടുകൊടുത്താൽ ഇത് പടർന്ന് ഇട്ടപോലെ പൂ പിടിച്ച് കിടക്കുമ്പോൾ നല്ല കാണാൻ നല്ല ചന്തമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ കമൻ്റ് ബോക്സിലിടുക. ഓക്കെ, ബൈ. ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും.